സ്റ്റെപ്സ് നമ്മുടെ ആർ ബി ടി ഇൻസേർഷൻ ദാറ്റ് ഈസ് ആർ ബി ടി റെഡ് ബ്ലാക്ക് ട്രീ ക്രിയേഷൻ അപ്പോൾ നമ്മൾ അതിൻ്റെ കോംപ്ലക്സിറ്റിയാണ് ഓർഡർ ഓഫ് ലോഗ് എൻ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ആർ ബി ടി ട്രീ ഇൻസേർഷനിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ബാലൻസിങ്ങിന് വേണ്ടി ചെയ്യുന്നത് ഓക്കെ ഒരു ഒരു നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസിങ് ഇറ്റ് ഈസ് എ സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീ അല്ലേ സോ ബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് കളർ ചെയ്യും ഒന്ന് റൊട്ടേറ്റ് ചെയ്യും ഓക്കെ സോ ടു ടൂൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബാലൻസിങ് ആഫ്റ്റർ ഇൻസേർഷൻ ഓക്കെ ഇപ്പോൾ ഒരു ട്രീയിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ബാലൻസ്ഡ് ആയിരിക്കില്ല സോ അതിന് ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് റീകളറിങ് ആൻഡ് റൊട്ടേഷൻ എപ്പോഴും നമ്മൾ കളർ ചെയ്തതിന് ശേഷം മാത്രമാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ഓക്കെ ഇപ്പോൾ റീകളറിങ് വർക്ക് ചെയ്യാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ അൽഗോരിത്തിലെ രണ്ട് കേസുകളാണ് നമ്മൾ പറയുന്നത് അങ്കിൾ അങ്കിളിനെ വെച്ചിട്ടാണ് അതായത് അങ്കിൾ റെഡ് ആണെങ്കിൽ റീകളറിങ് ചെയ്യും അങ്കിൾ ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ റൊട്ടേഷനും റീകളറിങ്ങും ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് പറയുമ്പോൾ മനസ്സിലാവില്ല ഞാൻ റൂള് പറയാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും സോ നമ്മളൊരു ആർ ബി ടി ക്രിയേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ട്രീ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ട്രീ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾറെഡി ട്രീ ഇല്ല ദാറ്റ് ഇസ് നള്ളാണെന്ന് വിചാരിക്കുക ട്രീ നള്ളാണെന്ന് വിചാരിക്കുക അപ്പോൾ അതായത് ട്രീയേ ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന നോഡ് എന്തായിരിക്കും റൂട്ട് നോഡായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടീൻ്റെ ആർ ബി ടിക്ക് റൂട്ട് നോഡ് ഷുഡ് ബി ബ്ലാക്ക് അല്ലേ അപ്പോൾ നമ്മൾ ട്രീ നള്ളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് നോഡായിരിക്കും റൂട്ട് നോഡ് ആ റൂട്ട് നോഡ് എന്തായിക്കൊള്ളണം ബ്ലാക്ക് ആയിക്കൊള്ളണം അപ്പോൾ നോക്കൂ ഞാൻ ട്രീ ക്രിയേറ്റ് ചെയ്യുന്ന 10, 18, 7, 15, 16, 30, 25, 40 സോ എന്ത് ചെയ്തു ഫസ്റ്റ് എലമെൻറ്റ് 10 ആണ് സോ ട്രീ എംറ്റി ആണ് സോ നമ്മൾ എന്ത് ചെയ്തു 10 നമ്മൾ പറഞ്ഞ നോഡ് ക്രിയേറ്റ് ചെയ്തു അല്ലേ സോ ഇറ്റ് വിൽ ബി എ റൂട്ട് നോഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ബ്ലാക്ക് ഓക്കെ അപ്പോൾ റൂട്ട് നോഡ് എന്തായിരിക്കണം ബ്ലാക്ക് ആയിക്കൊള്ളണം രണ്ടാമത്തെ കേസിൽ എന്താ പറയുന്നത് രണ്ടാമത്തെ റൂൾ എന്താ പറയുന്നത് ട്രീ എംറ്റി അല്ല ട്രീ എംറ്റി അല്ല എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ട്രീ എക്സിസ്റ്റിംഗ് ആണ് നമുക്ക് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് സോ ഇഫ് ട്രീ ഈസ് നോട്ട് എംറ്റി ക്രിയേറ്റ് ന്യൂ നോഡ് ആസ് ലീഫ് നോഡ് വിത്ത് കളർ റെഡ് അപ്പോൾ ഓൾറെഡി ഒരു ട്രീ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു നോഡ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ അറ്റാച്ച് ചെയ്യുന്ന നമ്മുടെ ന്യൂ നോഡ് എപ്പോഴും എന്താവണം റെഡാവണം ഓക്കെ അപ്പോൾ നോക്കൂ 10 നമ്മൾ ഇൻസേർട്ട് ചെയ്തില്ലേ നെക്സ്റ്റ് ഞാൻ 18 ആണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് 18 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോഡ് എപ്പോഴും എന്തായിരിക്കും റെഡായിക്കോളണം എങ്ങനെയാ അത് എവിടെ ലെഫ്റ്റിലെ റൈറ്റ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാവുക 10നേക്കാൾ വലുതാണ് 18 ഇറ്റ് ഈസ് എ ബി എസ് ടി അല്ലേ സോ 10 റൈറ്റ് സൈഡിലേക്ക് നമ്മൾ 18 ഇൻസേർട്ട് ചെയ്തു സോ നമ്മൾ ന്യൂലി ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് എപ്പോഴും എന്തായിക്കോളണം റെഡാവണം ഓക്കെ അതാണ് രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ റൂള് മൂന്നാമത്തെ റൂൾ എന്താ പറയുന്നത് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ പാരൻറ്റ് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട ഒരു പ്രശ്നവുമില്ല ഇപ്പം ഞാനൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു ആ നോഡിൻ്റെ പാരൻറ്റ് പാരൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള നോഡ് അല്ലേ പാരൻറ്റ് ബ്ലാക്ക് ആണെങ്കിൽ പിന്നെ എനിക്ക് റൊട്ടേഷനോ കളറിങ് ഒന്നും ചെയ്യണ്ട ഇപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ 30 ഞാൻ ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ 30 പാരൻ്റ് ആരാണ് 30 ഇൻസേർട്ട് ചെയ്തു 30 പാരൻ്റ് ആരാണ് 18 ആണ് ഓക്കെ അപ്പോൾ ഞാൻ ക്രിയേറ്റ് എപ്പോഴും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റൂട്ട് നോഡ് അല്ലാത്ത വരുന്ന നോഡുകളൊക്കെ എന്തായി കൊടുക്കണം റെഡായി കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം അതിൻ്റെ പാരൻറ്റിൻ്റെ കളർ പാരൻറ്റ് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് ഇതിൻ്റെ പാരൻറ്റ് ഇപ്പോൾ 18 എന്നുള്ളത് റെഡായിട്ടാണ് കിടക്കണമെങ്കിൽ റെഡ് റെഡ് അടുപ്പിച്ച് വന്നു അല്ലേ അവിടെ റെഡ് റെഡ് കോൺഫ്ലിക്റ്റ് വരും അപ്പോൾ നമുക്ക് റൊട്ടേഷനും റീകളറിങ്ങും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ പുതിയ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പാരൻറ്റിൻ്റെ കളർ നോക്കണം പാരൻറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല പാരൻറ്റ് റെഡ് ആകുമ്പോൾ കോൺഫ്ലിക്റ്റ് വരും അപ്പോൾ നമുക്ക് റൊട്ടേഷനും റീകളറിങ്ങും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ സോ മൂന്നാമത്തെ റൂൾ പറഞ്ഞത് ഇഫ് പാരൻറ്റ് ഓഫ് എ ന്യൂ നോഡ് ഈസ് ബ്ലാക്ക് ദെൻ എക്സിറ്റ് നാലാമത്തെ റൂൾ എന്താ പറഞ്ഞത് ഇഫ് പാരൻറ്റ് ഓഫ് എ ന്യൂ നോഡ് ഈസ് റെഡ് അപ്പോൾ അതായത് പാരൻറ്റ് റെഡാണ് അപ്പോൾ ഞാനൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ 50 എന്ന് പറഞ്ഞ നോഡ് ക്രിയേറ്റ് ചെയ്തു ആ 50 എന്ന് പറഞ്ഞ നോഡിൻ്റെ പാരൻറ്റ് റെഡാണെങ്കിൽ ഇപ്പോൾ 50 പാരൻറ്റ് 18 ആണല്ലോ 18 റെഡാണ് പാരൻറ്റ് റെഡാണെങ്കിൽ അപ്പോൾ ഈ ന്യൂ നോഡും അതിൻ്റെ പാരൻറ്റും രണ്ടും റെഡായി ഒരിക്കലും അഡ്ജസ്റ്റൻ്റ് റെഡ് നോഡ്സ് വരാൻ പാടില്ല സോ അവിടെ റെഡ് റെഡ് കോൺഫ്ലിക്റ്റ് വരും അതായത് ആർ ബി ടി റൂള് വയലേറ്റ് ആയി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പാരൻറ്റിൻ്റെ കളർ നോക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം ഓക്കെ പാരൻറ്റിൻ്റെ സിബ്ലിങ്ങിൻ്റെ കളർ നോക്കിയിട്ട് ദാറ്റ് ഈസ് ഇഫ് പാരൻറ്റ് ഓഫ് എ ന്യൂ നോഡ് ഈസ് റെഡ് ദാറ്റ് ഈസ് ദ പാരൻറ്റ് ഓഫ് ന്യൂ നോഡ് 15 ഈസ് ഹിയർ റെഡ് ദാറ്റ് ഈസ് 18 ഈസ് റെഡ് ദെൻ ചെക്ക് ദ കളർ ഓഫ് പാരൻറ്റ് സിബ്ലിംഗ് പാരൻറ്റിൻ്റെ സിബ്ലിങ്ങിനെയാണ് അങ്കിൾ എന്ന് പറയുന്നത് ചെക്ക് ദി കളർ ഓഫ് പാരൻറ്റ് സിബ്ലിംഗ് ചെക്ക് ദി കളർ ഓഫ് പാരൻറ്റ് സിബ്ലിംഗ് ഈ 15 പാരൻറ്റ് 18 സിബ്ലിംഗ് എന്ന് പറയുന്നത് 7
അപ്പോൾ ഫിഫ്റ്റീൻ്റെ അങ്കിളാണ് സെവൻ. സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നോഡ്, അതായത് ഒരു നോഡ് എയ്റ്റ് ടെന്നിൻ്റെ രണ്ട് ചിൽഡ്രനാണ്, ചൈൽഡുകളാണ് സെവനും എയ്റ്റീനും, അല്ലേ? ഇതാണ് സിബ്ലിംഗ്, ഒരേ അമ്മയുടെ മക്കൾ. ഓക്കെ, സോ ഫിഫ്റ്റ് ന്യൂ നോഡിൻ്റെ പാരൻറ്റ് റെഡാണെങ്കിൽ അതിൻ്റെ സിബ്ലിങ്ങിനെ നോക്കുക. സോ ഫിഫ്റ്റീൻ്റെ പാരൻറ്റ് റെഡാണ്, സോ ആ പാരൻറ്റിൻ്റെ സിബ്ലിംഗ് ആരാണ്? സെവൻ, അല്ലേ? അതായത് ഫിഫ്റ്റീൻ്റെ അങ്കിള് സെവൻ. റെഡാണ് എങ്കിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നോക്കുന്നുണ്ട്, ഫസ്റ്റ് ഇപ്പോൾ സിബ്ലിങ് ആദ്യം ചരിക്കുക ബ്ലാക്ക് ആണെന്ന് ചരിക്കുക. സിബ്ലിങ് ബ്ലാക്ക് അല്ലെങ്കിൽ നൾ, അതായത് അങ്ങനെ ഒരു ട്രീ ആ നോഡേ ഇല്ല. ഓക്കെ, ഇപ്പോൾ എയ്റ്റീൻ്റെ സിബ്ലിങ് സെവനാണ്, ചിലപ്പോൾ ടെന്നിന് ലെഫ്റ്റ് ചൈൽഡേ ഇല്ല എന്ന് കരുതുക, അതാണ് നൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിബ്ലിങ് ഉണ്ട്, സിബ്ലിംഗ് എന്ന് പറയണത് ബ്ലാക്ക് ആണെങ്കിൽ റൊട്ടേഷനും ചെയ്യണം, റീകളറിങ്ങും ചെയ്യണം. അപ്പോൾ സിബ്ലിങ് ബ്ലാക്ക് ആകുമ്പോൾ റൊട്ടേഷനും റീകളറിങ്ങും ചെയ്യുക. ഓക്കെ, ഇനി സിബ്ലിങ് റെഡാണെന്ന് വിചാരിക്കുക. സിബ്ലിങ് റെഡാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അതിന് കളർ മാറ്റുക. ഓക്കെ, അതായത് ഫിഫ്റ്റീൻ്റെ പാരൻ്റ് എന്താണ്? എയ്റ്റീന്, എയ്റ്റീൻ്റെ സിബ്ലിംഗ് ആണ് സെവൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യേണ്ടത്? സിബ്ലിങ്ങിൻ്റെ കളർ റെഡാണെങ്കിൽ അപ്പം തന്നെ അതിനെ കളർ മാറ്റുക, അതായത് ആ നോഡിനെയും അതിൻ്റെ സിബ്ലിംഗ് എയ്റ്റീനും സെവനും നമ്മൾ കളർ മാറ്റണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പാരൻ്റിൻ്റെ സിബ്ലിംഗ് റെഡാണെങ്കിൽ ദെൻ റീകളർ ആൻഡ് ചെക്ക് ഈ പാരൻസ് പാരൻ്റ് ഓഫ് എ ന്യൂ നോഡ് ഈസ് നോട്ട് റൂട്ട് നോഡ്. എന്നിട്ട് എന്തും കൂടി ചെക്ക് ചെയ്യണം, പാരൻറ്റിൻ്റെ പാരൻ്റ് റൂട്ട് നോഡ് അല്ല, റൂട്ട് നോഡ് ആണോ അല്ലയോ നോക്കണം, അതായത് എയ്റ്റീൻ്റെ പാരൻറ്റ്. സോ എയ്റ്റീൻ്റെ പാരൻറ്റിൻ്റെ സിബ്ലിംഗ് നോക്കണം, പാരൻറ്റിൻ്റെ പാരൻറ്റിനെ നോക്കണം. സോ പാരൻറ്റിൻ്റെ സിബ്ലിംഗ് റെഡാണെങ്കിൽ കളർ മാറ്റുക, എന്നിട്ട് അതിൻ്റെ പാരൻറ്റിനെ നോക്കുക, ദാറ്റ് ഈസ് എയ്റ്റീൻ്റെ പാരൻറ്റിനെ നോക്കുക. സോ എയ്റ്റീൻ്റെ സെവന് നോക്കി, എയ്റ്റീനുമായിട്ട് ടെന്ന് നോക്കി. സോ പാരൻറ്റിൻ്റെ പാരൻറ്റ്, പാരൻസ് പാരൻറ്റ് ഓഫ് എ ന്യൂ നോഡ് ഈസ് നോട്ട് റൂട്ട് നോഡ്. റൂട്ട് നോഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? റീകളർ ചെയ്തിട്ട് വീണ്ടും ഇത് നോക്കണം. ഓക്കെ, ഇപ്പോൾ എയ്റ്റീൻ്റെ പാരൻ്റ് ആണോ ടെൻ? പക്ഷേ പാരൻറ്റ് റൂട്ട് നോഡ് ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, പാരൻറ്റിന് റൂട്ട് നോഡ് ടെൻ എന്ന് പറഞ്ഞ റൂട്ട് നോഡ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ കളർ മാറ്റണം, റൊട്ടേഷനും ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഒന്നും കൂടി റൂള് പറയാം, ട്രീ എംപ്റ്റി ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോഡാണ് റൂട്ട് നോഡ്, റൂട്ട് നോഡിൻ്റെ കളർ എപ്പോഴും ബ്ലാക്ക്. ട്രീ ആൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോഡാണ് ലീഫ് നോഡ്, അതിനെ റെഡാക്കുക. നമ്മൾ പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന നോഡ് എപ്പോഴും റെഡായിരിക്കും, എക്സെപ്റ്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ റൂട്ട് നോഡ്. ഓക്കെ, ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാരൻറ്റിൻ്റെ കളർ നോക്കുക. പാരൻറ്റ് റെഡാവാം, ബ്ലാക്ക് ആവാം, അല്ലേ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ പാരൻറ്റിനെ നോക്കുക. പാരൻറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, പാരൻറ്റ് റെഡാണെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ആ പാരൻറ്റിൻ്റെ സിബ്ലിങ്ങിനെ നോക്കണം, പാരൻറ്റിൻ്റെ പാരൻറ്റിനെ നോക്കണം. ഓക്കെ, അപ്പോൾ പാരൻറ്റിൻ്റെ സിബ്ലിങ് ബ്ലാക്ക് ആണെങ്കിൽ റൊട്ടേഷനും കളറിങ്ങും ചെയ്യുക, പാരൻറ്റിൻ്റെ സിബ്ലിങ് റെഡാണെന്നുണ്ടെങ്കിൽ കളർ മാറ്റുക, എന്നിട്ട് അതിൻ്റെ പാരൻറ്റിനെ നോക്കിയിട്ട് പാരൻറ്റ് റൂട്ട് അല്ലെങ്കിൽ അതിനെയും കളർ മാറ്റുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിൽ നന്നായി തറായിട്ട് വെച്ചതിന് ശേഷം മാത്രം ഇൻസേർഷൻ പഠിക്കാൻ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഒന്നും കൂടിയും പറയാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോഡാണ് റൂട്ട് നോഡ്, ട്രീ എംപ്റ്റി ആണെങ്കിൽ അത് ബ്ലാക്ക്. നമ്മൾ ആൾറെഡി ട്രീ ഉണ്ടെങ്കിൽ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്യുന്ന നോഡ് ലീഫ് നോഡായിട്ട് വരും, അതെപ്പോഴും റെഡാവണം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പാരൻറ്റിൻ്റെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ പാരൻറ്റിനെ നോക്കുക. പാരൻറ്റ് ബ്ലാക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, പാരൻറ്റ് റെഡാണെങ്കിൽ അപ്പോൾ സിബ്ലിംഗ് നോക്കണം. സിബ്ലിംഗ് ബ്ലാക്ക് ആണെങ്കിൽ റൊട്ടേഷനും കളറിങ്ങും ചെയ്യുക, സിബ്ലിംഗ് ബ്ലാക്ക് ആണ് സോറി റെഡാണെന്നുണ്ടെങ്കിൽ റീകളർ ചെയ്യുക, എന്നിട്ട് ആ അതിൻ്റെ പാരൻറ്റിൻ്റെ പാരൻറ്റിനെ നോക്കുക, അത് റൂട്ട് നോഡ് അല്ലെങ്കിൽ അതിനെയും റീകളർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റൂട്ട് ബ്ലാക്ക് ആവണം, അടുത്തടുത്ത് റെഡ് നോഡ് വരാൻ പാടില്ല, നമ്പർ ഓഫ് ബ്ലാക്ക് നോഡ് ഏത് പാത്തിനും സെയിം ആവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർ ബി ടിക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് നോഡുകൾ വെച്ചുകൊണ്ട് എങ്ങനെ ആർ ബി ടി ഇൻസേർഷൻ എന്നുള്ളതാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ആർ ബി ടി ഇൻസേർഷൻ ചെയ്യാൻ വരുമ്പോൾ ഈ റൂള് പഠിച്ചിട്ട് വന്നാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ.